ഈശോയുടെ മനുഷ്യാവതാര ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടുത്ത സംഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജ്ഞാനികൾ പുൽക്കൂട്ടിലെ ഈശോയെ സന്ദർശിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഈ സംഭവം. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്ന ജ്ഞാനികളുടെ ഈ സന്ദർശനം ഏറെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഹെറോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. ജ്ഞാനികൾ വരുന്നത് പൗരസ്ത്യ ദേശത്തു നിന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് നൽകപ്പെട്ട രക്ഷയെ അടുത്ത് കാണാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് ജ്ഞാനികൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഈശോയെ അന്വേഷിച്ചെത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോയുടെ മനുഷ്യാവതാരം സർവ്വജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ വാഗ്ദാനമായതുകൊണ്ട് സർവ്വജനവും ലോകം മുഴുവനും അവിടുത്തെ തേടി ആ പുൽക്കൂടിൻ്റെ ലാളിത്യത്തിലേക്ക് എത്തുന്നു എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. അവർ പരാമർശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. കിഴക്കു നിന്നുള്ള നക്ഷത്രം അത് യഥാർത്ഥത്തിൽ ഈശോയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും നക്ഷത്രം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു അടയാളമാണ്, പ്രപഞ്ചത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രകാശമാണ്. ഈ പ്രകാശം ജ്ഞാനികൾക്ക് വഴി കാണിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് എത്തുമ്പോൾ പ്രപഞ്ചം മുഴുവനും ഈശോയിലേക്ക് എത്താൻ വെമ്പുന്നു എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈശോയിൽ വിലയം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ഈശോയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥം വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കിഴക്ക് കണ്ട നക്ഷത്രം ജ്ഞാനികൾക്ക് മുൻപേ ബെത്ലഹേമിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്ന ആന്തരിക രഹസ്യം ഇതാണ്: ഈ പ്രപഞ്ചം മുഴുവനും ഈശോയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനത്തോടെ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഈശോയെ അറിയാൻ കഴിയും. അവിടുത്തെ ദൈവിക രഹസ്യങ്ങൾ സംജാതമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കും: അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് ഈശോയുടെ കുരിശുമരണത്തിന് കൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈശോയിലൂടെ സംഭവിക്കാനിരിക്കുന്ന ബലിയെക്കൂടെ സൂചിപ്പിക്കുന്നതാണ്. ഈശോയുടെ കുരിശുമരണ അടക്കലുകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ സുഗന്ധ ദ്രവ്യങ്ങളുടെ സമർപ്പണമൊക്കെ. വീണ്ടും ഹെറോദസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ശ്രദ്ധിക്കണം, ഈശോയെ കണ്ടതിന് ശേഷം അവർ മടങ്ങിപ്പോകുന്നത് മറ്റൊരു വഴിയാണ്, ഒരു പുതിയ വഴിയെയാണ്, പുതിയ മാർഗത്തിലൂടെയാണ്, ക്രിസ്തു മാർഗത്തിലൂടെയാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈശോയെ കണ്ടറിയുന്ന ജ്ഞാനികൾ ഈശോയെ കണ്ടപ്പോൾ മുതൽ പുതിയ വ്യക്തികളായിത്തീരുകയും പുതിയ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ഭവനത്തിലേക്ക് ഈശോയുടെ സുവിശേഷത്തിൻ്റെ മാർഗവുമായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഈശോയെ സന്ദർശിക്കാൻ വരികയും ഈശോയെ കണ്ടാരാധിച്ച് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഈ ജ്ഞാനികളുടെ സന്ദർശനം അത് യഥാർത്ഥത്തിൽ ഈശോയുടെ സാർവലൗകിക രക്ഷയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സംഭവമായി അതുകൊണ്ടാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം മാറുന്നത്. ആരംഭമായി ദൈവപുത്രനിലേക്കുള്ള മർത്യവംശത്തിൻ്റെ പുണ്യയാത്ര, രാജാക്കന്മാരും ജനതകളും ക്രിസ്തു ശോഭയിലാകൃഷ്ടരായിടുന്നു. ജ്ഞാനികളിന്നും തിരയുന്നു ജ്ഞാനത്തിൻ നാഥനായുള്ളോനെ ആരാധിക്കാൻ, സൃഷ്ടികളിന്നും വഴി കാട്ടിയാകുന്നു രക്ഷകനെ തേടിയിടുന്നവർക്കായി. രക്ഷ തന്നാദ്യ ഫലങ്ങളാം ജ്ഞാനികൾ ഉണ്ണിയെ പുൽക്കൂട്ടിൽ കണ്ടതു പോയി. രക്ഷ തേടുന്നവരിന്നും ദർശിക്കുന്നു അമ്മയോടൊപ്പം തിരുസുതനേ. പന്ത്രണ്ടാം സംഭവം: ജ്ഞാനികൾ രക്ഷകനെ സന്ദർശിച്ച് അവിടുത്തെ ആരാധിക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി
അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ എല്ലാ ജനതകളും പൂർവപിതാക്കന്മാരുടെ ഗോത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ഇസ്രയേൽ മക്കളുടെ യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു. രക്ഷയുടെ സദ്വാർത്തയെ സ്വാഗതം ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജ്ഞാനികൾ ദൈവത്തെ അന്വേഷിക്കുന്നു. കിഴക്കുകണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. ലോകം ആരിലൂടെയും ആർക്കുവേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടുവോ അവൻ്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ട് നക്ഷത്രങ്ങളും തങ്ങളുടെ സൃഷ്ടാവിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. ഇവിടെ മാനവകുലം ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. ജനതകൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ അവിടുത്തെ ഉദയശോഭയിലേക്കും വരും. ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തുന്ന ജനതകളുടെ ആദ്യ ഫലങ്ങളായി ജ്ഞാനികൾ ഉണ്ണി യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. അവർ സ്വർണവും സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. ഈശോയുടെ രാജത്വവും ദൈവത്വവും അവിടത്തേക്ക് സംഭവിക്കാനിരുന്ന പീഡാനുഭവങ്ങളുടെ രഹസ്യവും പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനികൾ അവിടത്തേക്ക് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മിശിഹായും ദൈവപുത്രനും ലോകരക്ഷകനുമായ ഈശോയെ ജ്ഞാനികളോടൊപ്പം ഞങ്ങളും അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴുകയും അതിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങ് ഭരണം നടത്തുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയുടെ സന്നിധിയിലെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും അങ്ങയുടെ വലതുകൈയിലെ ശാശ്വതമായ സന്തോഷവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.